ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡെയിലി കോംബോ കാർഡിനെ കുറിച്ചാണ്. ഇത് ഇന്നലെ റിലീസാവുന്നതാണ്, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേ ദിവസം തന്നെ റിലീസാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടാവും. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ടൈം ഇല്ലാത്തത് കാരണമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത ആളുകൾക്ക് ഡെയിലി കോംബോ കാർഡ് ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ സ്പെഷ്യൽ സെക്ഷനിൽ നിന്ന് യൂട്യൂബ് 25 മില്യൺ എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് വരുന്നത് PR ആൻഡ് ടീം എന്ന് പറയുന്ന സെക്ഷനിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ബ്ലോക്കിംഗ് സസ്പീഷ്യസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഒരു കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് സെക്കൻഡ് കാർഡ് വരുന്നത്. അതുപോലെ തന്നെ തേർഡ് കാർഡ് കംപ്ലയൻസ് ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാർഡും എടുത്ത് 5 മില്യൺ ടോക്കൺസ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ സൈഫർ കോഡ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സൈഫർ സെക്ഷനിലേക്ക് പോവുക. ഡെയിലി സൈഫർ ഇതും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്, പക്ഷേ ഒരു എറർ വന്നത് കാരണം അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോൾ ഞാൻ എനിക്ക് റീടൈപ്പ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഞാൻ പറഞ്ഞു തരാം ഏതൊക്കെയെന്ന്. പ്രൂഫ് എന്നാണ് ഇന്നത്തെ സൈഫർ കോഡ്, PROOF. അപ്പോൾ P വരുമ്പോൾ നമ്മൾ മോഴ്സ് കോഡ് അടിക്കേണ്ടത് ഡോട്ട് ഡാഷ് ഡാഷ് ഡോട്ട്. ഓക്കെ, ദെൻ R വന്നിട്ട് ഡോട്ട് ഡാഷ് ഡോട്ട്, പിന്നീട് ഒ ഡാഷ് ഡാഷ് ഡാഷ്, വീണ്ടും ഒരു ഒ ഡാഷ് 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 കൊടുക്കുക, ദെൻ ലാസ്റ്റ് F ഡോട്ട് ഡോട്ട് ഡാഷ് ഡോട്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പൈ നെറ്റ്വർക്കിനെ കുറിച്ച് ഒരുപാട് കാലം നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അത് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഫോൺ, ആദ്യത്തെ ഫോൺ ഇതുപോലെ നഷ്ടപ്പെട്ടപ്പോൾ രണ്ടാമത്തെ ഫോൺ എടുത്തിട്ട് ഞാൻ പിന്നെ അതിൽ ഇൻസ്റ്റോൾ ചെയ്തിരുന്നില്ല. ഇപ്പോൾ അത് റീഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പോൾ ഞാൻ മൈൻ ചെയ്യുന്നുണ്ട് ഡെയിലി. ഇപ്പോൾ മൈനിങ് സ്റ്റോപ്പ് ചെയ്ത ആളുകൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത്, കാരണം ഈ അടുത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനത്തോടുകൂടി ചിലപ്പോൾ ലിസ്റ്റൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ KYC ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ KYCയുടെ ഓപ്ഷൻ ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണുക. നിങ്ങൾക്ക് അപ്രൂവലിന് എത്ര സമയമെടുക്കും, അതുപോലെ തന്നെ ഇപ്പോൾ KYCക്ക് കൊടുക്കാത്ത ആളുകൾക്ക് എങ്ങനെ അത് കൊടുക്കാം, ഇനി നിങ്ങളുടെ ആദ്യത്തെ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഇന്ന് തന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പൈ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ആളുകൾ അത് കാണുക. അതുപോലെ തന്നെ പൈ നെറ്റ്വർക്ക് എന്താണെന്നറിയാത്ത ആളുകൾക്ക് അതിൻ്റെ ലിങ്കും ഞാൻ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷനാണ്, ഇൻസ്റ്റാൾ ചെയ്തിട്ട് മൈനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഒരുപാട് പേര് എൻ്റെ കീഴിൽ റെഫറൻസായിട്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. വളരെ 300 പേരിൽ താഴെ മാത്രമേ ഇപ്പോൾ മൈൻ ചെയ്യുന്നുള്ളൂ. ഏകദേശം 3000 റെഫറൻസ് എനിക്ക് അതിലുണ്ടായിരുന്നു. ഒരുപാട് പേര് ഇപ്പോൾ യൂസ് ചെയ്യാത്തതുണ്ട്. യൂസ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് പൈ നെറ്റ്വർക്കിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.